ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത്, ഞാൻ നിങ്ങളുടെ ആരുടെയും ഫിനാൻഷ്യൽ അഡ്വൈസറോ ഒന്നും തന്നെയല്ല. അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു സൈറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സൈറ്റിനെക്കുറിച്ച് 100% നിങ്ങൾക്ക് പറ്റുന്ന എല്ലാ സോഴ്സിലൂടെയും ആ സൈറ്റിനെക്കുറിച്ച് ചെക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഓൺ റിസ്കിൽ മാത്രമേ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാവൂ. അല്ലാതെ മറ്റു ഒരാളുടെയും വാക്കുകൾ കേട്ടിട്ടോ വീഡിയോ കണ്ടിട്ടോ നിങ്ങൾ ഒരു സൈറ്റിലും പോയി ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കരുത്. ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓൺ റിസ്കിൽ മാത്രം ചെയ്യുക. ഞാൻ ഒന്നുകൂടി പറയുകയാണ്, ഞാൻ നിങ്ങളുടെ ആരുടെയും ഫിനാൻഷ്യൽ അഡ്വൈസറോ ഒന്നും തന്നെയല്ല. അതേപോലെ തന്നെ ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ട്രേഡിംഗ് ബ്രോക്കറിനെ കുറിച്ചാണ്. സോ റോബോട്ടിക്കായിട്ട് തന്നെ നമുക്ക് ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് തരുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ തന്നെയാണ്. സോ അതുകൊണ്ടാണ് ഈ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങളെല്ലാവരും ജോയിൻ ചെയ്യണം, അത്രയ്ക്ക് പ്രോഫിറ്റ് കിട്ടും എന്നൊന്നും ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഈ ഒരു പ്ലാറ്റ്ഫോമിനെക്കുറിച്ച് ഞാൻ പറയുന്നത് എൻ്റെ, ഞാനിപ്പം ഇതിൽ ജോയിൻ ചെയ്തു, എനിക്ക് എത്രത്തോളം പ്രോഫിറ്റ് കിട്ടി, ഞാൻ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ് എന്നൊക്കെയുള്ള കാര്യങ്ങളും, അതേപോലെ തന്നെ നിങ്ങൾക്ക് എങ്ങനെ ട്രേഡിംഗ് ഓൺ ചെയ്യാം, നിങ്ങളെങ്ങനെ ഇതിനകത്ത് ജോയിൻ ചെയ്യാം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MTFE എന്ന് പറഞ്ഞൊരു ട്രേഡിംഗ് ബ്രോക്കറിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഫുള്ളായിട്ട് നോക്കാൻ പോകുന്നത്. പറഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷനെ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാനില്ല. നിങ്ങൾ ഫസ്റ്റ് ഇതിനകത്ത് ജോയിൻ ചെയ്ത് KYC കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ ഫണ്ട് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഡെയിലി നിങ്ങൾക്കൊരു പർട്ടിക്കുലർ ടൈം വരും. ആ ഒരു ടൈമിൽ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാതിന് ശേഷം ട്രേഡിംഗ് എനേബിൾ ആക്കി കൊടുക്കുക. ആ ഒരു ടൈം കഴിയുമ്പം ഇത് ഡിസേബിൾ ആക്കുക, ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുക. ഇത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. പിന്നെ ഈ ഒരു ടൈമിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ ഞാൻ വഴിയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെയിലി നമ്മൾ ആ ഒരു ടൈമിംഗ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ മെയിൻ ഇതിൻ്റെ ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് ആ ഒരു ടൈമിംഗ് കിട്ടുന്നതായിരിക്കും. ആ ഒരു ടൈമിംഗ് ഞാൻ നിങ്ങളിലേക്കും എത്തിക്കും. ഞാൻ വഴി ജോയിൻ ചെയ്യുന്ന എല്ലാവരിലേക്കും ആ ഒരു ടൈമിംഗ് എത്തിക്കും. സോ ആ ഒരു ടൈമിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ ഓൺ ചെയ്യുന്നു, അതിനുശേഷം ട്രേഡിംഗ് എനേബിൾ ആക്കുന്നു. ആ ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രേഡിംഗ് ക്ലോസ് ചെയ്യുന്നു. ഇത് മാത്രം നമ്മൾ ചെയ്താൽ മതി, അല്ലാതെ വേറെ ഒന്നും തന്നെ നമുക്കിനകത്ത് ചെയ്യാനില്ല. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഓൺ റിസ്കിൽ നിങ്ങൾ ഈ ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് നല്ല രീതിയിൽ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കായിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മളൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ഇങ്ങനൊരു പേജിലോട്ടായിരിക്കും വരുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, പ്ലീസ് ചൂസ് എന്ന് പറഞ്ഞ് ഫസ്റ്റിലെ തന്നെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ കൺട്രിയാണ് ചൂസ് ചെയ്യാൻ വരുന്നത്. അതേപോലെ തന്നെ ഇവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട്, ഒന്ന് ഫോൺ നമ്പർ വെച്ചും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം, ഇമെയിൽ വെച്ചും രജിസ്റ്റർ ചെയ്യാം. ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാൻ ശേഷം കൺട്രി സെലക്ട് ചെയ്യുക. കൺട്രിയും സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ഇങ്ങനൊരു പേജിലോട്ടായിരിക്കും വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഫസ്റ്റ് കോളിൽ തന്നെ ഓർഗനൈസേഷൻ കോഡ് ചോദിച്ചിട്ടുണ്ടായിരിക്കും. സോ നിങ്ങൾ അവിടെ ഒന്നും തന്നെ ഫില്ല് ചെയ്യേണ്ട, ബ്ലാങ്ക് ആയിട്ട് എടുക്കുക. സെക്കൻഡ് കോളത്തിൽ നമ്മുടെ ഇൻവിറ്റേഷൻ കോഡായിരിക്കും, അത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ടായിരിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കാണുന്ന ഇൻവിറ്റേഷൻ കോഡ് തന്നെ യൂസ് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ഇങ്ങനൊരു പേജിലോട്ടായിരിക്കും വരുന്നത്. ഇവിടെ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ആണെന്നുണ്ടെങ്കിൽ ഇമെയിൽ, അല്ല ഫോൺ നമ്പർ ആണെന്നുണ്ടെങ്കിൽ ഫോൺ നമ്പറിലോട്ട് ഒരു OTP പോയിട്ടുണ്ടായിരിക്കും. സോ ആ ഒരു OTP ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ സ്ട്രോങ് ആയിട്ടൊരു പാസ്വേഡ് കൊടുക്കുക, പാസ്വേഡ് കൺഫേം ചെയ്യുക. അതിനുശേഷം കംപ്ലീറ്റ് ചെയ്യുക. കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ഇങ്ങനൊരു പേജിലോട്ടായിരിക്കും വരുന്നത്. ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ രജിസ്ട്രേഷൻ പ്രോസസ്സും കാര്യങ്ങളും എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അതിൻ്റെ ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ MTFE എന്ന് അല്ലെങ്കിൽ ടൈപ്പ് ചെയ്താൽ തന്നെ മതി നിങ്ങൾ പ്ലേ സ്റ്റോറിൽ. സോ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്ന ശേഷം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ലോഗിൻ ചെയ്യുക. സോ അതിനുശേഷം നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ മെയിൻ ഹോം പേജിലോട്ടായിരിക്കും വരുന്നത്. ഇവിടെ നമ്മൾ ഫസ്റ്റിൽ തന്നെ നമ്മുടെ KYC കംപ്ലീറ്റ് ചെയ്യണം. KYC കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ടോപ്പിൽ തന്നെ സെക്യൂരിറ്റി ഓതൻറ്റിക്കേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടോപ്പിൽ തന്നെ ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ഇങ്ങനൊരു പേജിലോട്ടായിരിക്കും വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഏറ്റവും ടോപ്പിൽ തന്നെ മൊബൈൽ ഫോൺ നമ്പർ ആൻഡ് ഇമെയിൽ വെരിഫിക്കേഷൻ പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ഇങ്ങനൊരു പേജിലോട്ട് വരും. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കൊടുക്കുക, റിയൽ നെയിമും കാര്യങ്ങളും കൊടുക്കുക, അതേപോലെ തന്നെ നിങ്ങളുടെ ID കാർഡിൻ്റെ നമ്പറും കാര്യങ്ങളും ബാങ്ക് ഡീറ്റെയിൽസും എല്ലാം കൊടുത്തതിന് ശേഷം മാക്സിമം ഒരു 24 hours തന്നെ നിങ്ങളുടെ KYC കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആകുന്നതായിരിക്കും. വൺസ് നിങ്ങളുടെ KYC കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം. സോ ഞാൻ ഇതിൻ്റെ പ്ലാനും കാര്യങ്ങളും പറയാം. ഫസ്റ്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ $26 $26 ട്രേഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ മെയിനായിട്ട് ഒരു കാര്യം കൂടി ഉണ്ട്, ഇതിനകത്ത് ഫിക്സഡ് ആണ് പ്രൈസ്. ഈ ഫിക്സഡ് പ്രൈസിൽ മാത്രമേ ബോട്ട് ട്രേഡ് എടുക്കത്തുള്ളൂ. അതിൽ കൂടുതൽ എമൗണ്ട് നിങ്ങളുടെ വാലറ്റ് ഉണ്ടെങ്കിൽ തന്നെയും ബോട്ട് അതിൽ ട്രേഡ് എടുക്കത്തില്ല. ഫിക്സഡ് ആയിട്ടുള്ള എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ട്രേഡ് എടുക്കുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ $26 നിങ്ങളുടെ വാലറ്റിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ട്രേഡ് എടുക്കും. അതിനുശേഷം ട്രേഡ് എടുക്കുന്നത് $61 $201 $501 $900 ആ ഒരു രീതിയിലായിരിക്കും. ഈ ഒരു എമൗണ്ടിൽ മാത്രമേ ട്രേഡ് എടുക്കത്തുള്ളൂ. അതായത് കുറച്ചുകൂടി ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ വാലറ്റിൽ ഒരു $30 $50 നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ $50 ബോട്ട് ട്രേഡ് എടുക്കത്തില്ല. $26 മാത്രമേ ട്രേഡ് എടുക്കത്തുള്ളൂ. അതിനുശേഷം ബോട്ട് നോക്കുന്നത് എത്രയാണ് ഇതിനകത്ത് ബാലൻസ് ഉള്ളത്. നെക്സ്റ്റ് ബോട്ടിന് ട്രേഡ് എടുക്കാൻ പറ്റുന്നത് $61 ആണ്. $61 നിങ്ങൾക്ക് ബാലൻസ് ഇല്ലെന്നുണ്ടെങ്കിൽ
അങ്ങോട്ട് പോകില്ല. പിന്നുള്ളത് ഏറ്റവും കുറഞ്ഞത് $26, അതിൽ മാത്രമേ എടുക്കത്തുള്ളൂ. അതേപോലെ തന്നെ $61 മേളിൽ നിങ്ങൾ $150 ഇട്ടാലും ആ $150 ഒരിക്കലും ബോട്ട് ട്രേഡ് എടുക്കത്തില്ല. ബോട്ട് നോക്കുന്നത് $201 അതേപോലെ തന്നെ $61. അപ്പം നിങ്ങൾക്ക് $61 മാത്രമേ ബോട്ട് ട്രേഡ് എടുക്കത്തുള്ളൂ. ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ റീചാർജ് ചെയ്യാം, അതായത് നമുക്ക് ഫണ്ട് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാമെന്നുള്ള കാര്യം നോക്കാം. നിങ്ങൾക്ക് ഈ ഹോം സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും രണ്ട് ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതായത് മൈ അസറ്റും അതേപോലെ വാലറ്റും. നിങ്ങൾ വാലറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യാതിന് ശേഷം ഇവിടെ റീചാർജ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ഇങ്ങനൊരു പേജിലോട്ടായിരിക്കും വരുന്നത്. ഇവിടെ TRC20 USDT ഒരു അഡ്രസ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു അഡ്രസ്സിലോട്ടായിരിക്കണം നിങ്ങൾ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. സോ ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞ പോലെ നിങ്ങൾ എത്ര ആണോ ഇടാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു എമൗണ്ടിന് ഒരു $5 കൂട്ടി നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുക. ബൈനാൻസിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ബൈനാൻസ്, അല്ലെന്നുണ്ടെങ്കിൽ മെറ്റാമാസ്കോ, എവിടെ നിന്നാണോ നിങ്ങൾക്ക് ബാലൻസ് ഉള്ളത് അവിടെ നിന്ന് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാം. വൺസ് നിങ്ങളുടെ എമൗണ്ട് റീച്ച് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ചെയ്യണം, അതായത് നമ്മുടെ വാലറ്റിൽ നിന്ന് മൈ അസറ്റിലോട്ട് നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യണം, എങ്കിൽ മാത്രമേ ട്രേഡ് എടുക്കാൻ പറ്റത്തുള്ളൂ. അതിനായിട്ട് നിങ്ങൾ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ഇങ്ങനൊരു പേജിലോട്ടായിരിക്കും വരുന്നത്. ഇവിടെ നിങ്ങൾ ഫ്രം എന്നുള്ളടുത്ത് വാലറ്റ് എന്ന് കൊടുക്കുക, ടു എന്നുള്ളടുത്ത് മൈ അസറ്റ് എന്ന് കൊടുക്കുക. അതിനുശേഷം മാക്സിമം നമ്മൾ എത്ര എമൗണ്ട് ആണോ കൊടുക്കുന്നത് ആ മാക്സിമം കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വാലറ്റിൽ നിന്നും മൈ അസറ്റിലോട്ട് നമ്മുടെ എമൗണ്ട് ട്രാൻസ്ഫർ ആകുന്നതായിരിക്കും. സോ നിങ്ങൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇനി വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇനി നിങ്ങൾ ഡെയിലി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഞാൻ വഴിയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെയിലി നമ്മളൊരു ടൈം പറയുന്നതായിരിക്കും. ആ ഒരു ടൈമിൽ നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഈ ഒരു ആപ്ലിക്കേഷൻ. അതിനുശേഷം നിങ്ങളുടെ ട്രേഡിംഗ് ഓൺ ചെയ്യുക, ഓഫ് ചെയ്യുക. അതിനായിട്ട് നിങ്ങൾ ഹോം സ്ക്രീനിൽ വന്നതിന് ശേഷം ട്രാൻസാക്ഷൻ മോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ഇങ്ങനൊരു പേജിലോട്ടായിരിക്കും പോകുന്നത്. ഇവിടെ സെക്കൻഡ് ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക, അതായത് ആൾ സ്മാർട്ട് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ഇങ്ങനൊരു പേജിലോട്ടായിരിക്കും വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് ടോപ്പിൽ തന്നെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അതായത് ഓൺ ഓഫിൻ്റെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇവിടെ ഈ ഒരു ഓപ്ഷൻ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. അതായത് ഡെയിലി നമ്മളൊരു ടൈം നിങ്ങളോട് പറയും. ഞാൻ വഴിയാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനൊരു ആ ഒരു ടൈം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ആ ഒരു ടൈമിൽ വന്ന് നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മാക്സിമം ഒരു 4-5 മണിക്കൂർ ഓൺ ചെയ്ത് വെക്കണം. അതിനുശേഷം ആ ഒരു ടൈം എൻഡ് ആകുന്ന സമയത്ത് നിങ്ങൾ വീണ്ടും ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ വന്ന് ഈ ഒരു ഓപ്ഷൻ ഡിസേബിൾ ചെയ്ത് കൊടുക്കണം. ഇത്രയും മാത്രം നമ്മൾ ചെയ്താൽ മാത്രം മതി, വേറെ നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ അതേപോലെ തന്നെ എൻ്റെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഞാനൊരു $61 ആണ് ഇവിടെ സെക്കൻഡ് പ്ലാനാണ് പർച്ചേസ് ചെയ്തത്. അതേപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പൊസിഷൻ എന്ന് പറഞ്ഞ ഓപ്ഷനെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഹിസ്റ്ററി നമുക്ക് കാണാൻ പറ്റും. ഞാനൊരു 4 ദിവസമായിട്ട് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുള്ളൂ. കാരണം ഇതിനകത്തൊരു 6 മാസമായിട്ട് വർക്ക് ചെയ്യുന്നവർ സജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്തത്, അതേപോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്തതും. സോ ഞാൻ ഇതിനകത്ത് സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% ആണ്. കാരണം നമുക്ക് എത്രത്തോളം പ്രോഫിറ്റ് കൂടുതൽ കിട്ടുന്നു അതിനനുസരിച്ച് ആ ഒരു പ്ലാറ്റ്ഫോമിൽ റിസ്ക്കും കൂടുതലാണ്. ഈ ഒരു പ്ലാറ്റ്ഫോമിനെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് വലിയൊരു പ്രോഫിറ്റും ഇല്ല, വലിയൊരു നമുക്ക് ലോസും ഇല്ല, നമുക്കൊരു കുഴപ്പമില്ലാത്ത പ്രോഫിറ്റാണ്. സോ ഡെയിലി എനിക്ക് കിട്ടുന്ന പറഞ്ഞു കഴിഞ്ഞാൽ 0.98 cents ആണ്, അതായത് $1 അടുപ്പിച്ചാണ് എനിക്ക് ഡെയിലി കിട്ടുന്നത്. സോ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 30 days ഒരു മാസത്തിൽ എനിക്കൊരു $21 നമുക്ക് പ്രോഫിറ്റായിട്ട് കിട്ടുന്നതായിരിക്കും. അതായത് സൺഡേയും സാറ്റർഡേയും ഈ ഒരു ബോട്ട് വർക്കിംഗ് ആയിരിക്കത്തില്ല, മൺഡേ ടു ഫ്രൈഡേ മാത്രമേ ബോട്ട് വർക്കിംഗ് ആകത്തുള്ളൂ. സോ അങ്ങനെ നോക്കുമ്പോൾ ഒരു $21 നമുക്ക് മന്ത്ലി കിട്ടുന്നുണ്ട്. സോ അതൊരു കുഴപ്പമില്ലാത്ത പ്രോഫിറ്റ് തന്നെയാണ്. സോ ഇതേപോലെ തന്നെ ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ വന്നിട്ടുണ്ട്, അതൊക്കെ 1-2 മാസത്തിനുള്ളിൽ തന്നെ പൂട്ടിപ്പോയിട്ടുണ്ട്. ഇത് ഏകദേശം 1.5 വർഷമായിട്ട് ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് തന്നെ വർക്കിങ്ങിലാണ്. സോ അത്രത്തോളം നമുക്ക് വിശ്വസിക്കാൻ പറ്റും എന്നുള്ള കാര്യമാണ് ഞാനിവിടെ ക്ലിയറായിട്ട് പറയുന്നത്. അതേപോലെ തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോം വന്ന സമയത്ത് എല്ലാവരും പ്രതീക്ഷിച്ചത് ഒരു 4-5 മാസത്തിനുള്ളിൽ തന്നെ ഇതെല്ലാം നിർത്തിപ്പോകുന്നതാണ്. പക്ഷേ എങ്കിലും അവർ ഇത്രയും നാളായിട്ട് 1.5 വർഷമായിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ എല്ലാ ഇതിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും പ്രോഫിറ്റ് മാത്രമായിട്ട് തന്നെ, അതായത് വലിയ നഷ്ടങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ എല്ലാവർക്കും ഹാപ്പിയായിട്ട് പ്രോഫിറ്റ് എടുക്കാവുന്ന രീതിയിൽ ഈ ഒരു പ്ലാറ്റ്ഫോം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്തതും അതേപോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്തതും. അപ്പം ഈ ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് കുറച്ചുകൂടി ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ KYC കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ഫണ്ടും ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡെയിലി ഉള്ള വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ടൈമിനനുസരിച്ച് കറക്റ്റ് ടൈമിന് നമ്മൾ ഡെയിലി ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നു, അതേപോലെ തന്നെ നമ്മുടെ ട്രേഡിങ് എനേബിൾ ആക്കി കൊടുക്കുന്നു. ഒരു 4-5 മണിക്കൂറിന് ശേഷം ആ ഒരു ടൈം എൻഡ് ആകും
ആകുമ്പോൾ നമ്മൾ ഡിസേബിൾ ആക്കുന്നു. ഇത്രയും മാത്രമേ ഇതിനകത്ത് ചെയ്യുന്നുള്ളൂ. അതേപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം പാഞ്ഞു പോയി പെട്ടെന്ന് തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ജോയിൻ ചെയ്യൂ എന്നൊന്നും ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലാവും ഞാനിതിനകത്ത് വലുതായിട്ട് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്തതും എനിക്ക് എത്ര പ്രോഫിറ്റ് കിട്ടി, ഞാൻ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, അടുത്തൊരു 30 days കൊണ്ട് എനിക്ക് എത്രത്തോളം പ്രോഫിറ്റ് കിട്ടാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇതിനകത്ത് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യുക നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിലൂടെ ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് അന്വേഷിക്കാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ അന്വേഷിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. പിന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റിലോ അല്ലെന്നുണ്ടെങ്കിൽ ടെലിഗ്രാമിലോ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു സെക്കൻഡ് വീഡിയോ നമ്മൾ ചെയ്യും. ഏകദേശം ഒരു 30 days ശേഷം നമുക്ക് എത്ര പ്രോഫിറ്റ് കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു സെക്കൻഡ് വീഡിയോയും അടുത്തായിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്.